ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും ഒരു ഇന്റർനെറ്റ് കണക്ഷൻ പോലും ഇല്ലാതിരിക്കില്ല. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് ഇന്റർനെറ്റ് എന്താണെന്നറിയോ? നമ്മളെല്ലാവരുടെയുള്ള ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ ധാരണ എന്ന് പറഞ്ഞാൽ ഒരു ലോകത്ത് എവിടെ ഇരുന്നിട്ട് ഒരാൾക്ക് അങ്ങോട്ട് പരസ്പരം ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ആയിട്ടുള്ള ഒരു മാർഗമാണ് ഇന്റർനെറ്റ് എന്നാണ് ഒട്ടുമിക്ക ആളുകളുടെയും ധാരണ. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ സംഭവം അതിനേക്കാളൊക്കെ എത്രയോ മേലെയാണ്. ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. പക്ഷേ ആ ഒരു വീഡിയോയിൽ കിടക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അടിയിൽ തീർച്ചയായും രേഖപ്പെടുത്തുക, കാരണം അത് വിലപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ എല്ലാവരും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്ന രീതിയിലേക്ക് വളരെ ട്രയാങ്കിളിലേക്ക് നമ്മൾ ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേരും കൂടി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്വിഗ്ഗി, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇപ്പോൾ കുറച്ച് ഗൂഗിൾ സെർച്ചസും അത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇന്റർനെറ്റ്. യഥാർത്ഥത്തിൽ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇതൊന്നുമല്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യണത് ജസ്റ്റ് ഒരു സർഫസ് വെബ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 1 മിനിറ്റ് ഈ ഒരു ടൈം ഉണ്ടല്ലോ, ഈ ഒരു ടൈമിൽ ഏകദേശം 100 പിക്സ് ഈ ഒരു സെക്കൻഡിൽ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. 70,000 ഗൂഗിൾ സെർച്ചസ് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 1,00,000 യൂട്യൂബിലെ ആളുകൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് യു. എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് സർഫസ് വെബ്. നമ്മൾ നടത്തുന്ന സെർച്ചസ് അതുപോലെ തന്നെ നമ്മൾ എന്ത് തിരഞ്ഞു നോക്കുന്നുണ്ടോ അതൊക്കെ ഈ സർഫസ് വെബിലാണ് നടക്കുന്നത്. ഫേസ്ബുക്കിലായാലും അങ്ങനെ എല്ലാ ഒരു സ്ഥലത്തും നമ്മുടെ അടുത്ത് പാസ്വേഡ് ചോദിക്കും. ആ ഒരു പാസ്വേഡ് നമ്മളടിച്ചിട്ട് അത് മാച്ചായി നോക്കുന്നുണ്ടെങ്കിൽ അത് വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് സേവ് ചെയ്ത് വെക്കണ്ടേ? ആ ഒരു സേവ് ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഡീപ്പ് വെബ് എന്ന് പറയും. 1 മിനിറ്റ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള സംഭവമാണ്, ഒരു ഇൻ്റർനാഷണൽ കമ്പനിയുടെ സെർവർ ഹാക്ക് ചെയ്തിട്ട് ഡാറ്റ മോഷണം പോയി. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് നാൾ നോക്കുന്ന മുമ്പ് നോക്കുകയാണെങ്കിൽ നമ്മുടെ BSNL ഡാറ്റ, അങ്ങനെ കുറേ ഇൻഫർമേഷൻ പരമായിട്ട് നമ്മുടെ ഇപ്പോൾ വിവാദങ്ങളുടെ വിവാദം നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ ഇത്രയധികം മൂല്യമെന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഡാറ്റയാണ് ലീക്ക് ആയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓർഗൻ പരമായിട്ട് അല്ലെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് പരമായിട്ടുള്ള ആളുകൾ സ്മഗ്ലിങ്ങും അതുപോലെ അങ്ങനെയുള്ള ചെയ്യുന്ന ആളുകളിലേക്കൊക്കെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, ഇല്ലീഗൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മരുന്ന് കമ്പനിയാണ് നിൽക്കുക, ആ ഒരു മരുന്ന് കമ്പനിക്ക് ഇന്നെ മരുന്നാണ് ഇന്ന ഏരിയയിൽ കൂടുതലായിട്ട് വേണ്ടത്, അവർക്ക് അതിനനുസരിച്ച് പ്രൊഡക്ഷനും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അങ്ങനെ വളരെയധികം മേഖലകളിൽ ഈ ഒരു ഈ ഡാറ്റ എന്ന് പറഞ്ഞ സംഭവത്തിന് വളരെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇനിയുള്ളൊരു കാലഘട്ടത്തിൽ ഏറ്റവും പൈസ ഉണ്ടാക്കാൻ പറ്റിയ മാർഗം എന്ന് പറഞ്ഞാൽ ഡാറ്റ ശേഖരണമാണ്. അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനിയുള്ള യുഗത്തിൽ ഇനി നടക്കാൻ പോകുന്നതും കാര്യമാണ്. പക്ഷേ ജസ്റ്റ് ഒന്ന് അവെയർ ആയിട്ടിരിക്കുക, അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇനി മൂന്നാമതായിട്ട് നോക്കാൻ പോകുന്ന സംഭവമാണ് ഡാർക്ക് വെബ്. ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ലോലിപ്പോപ്പ് മാതിരിയാണ്. നമ്മൾ ആദ്യം നുണഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമില്ലേ, അതാണ് നമ്മുടെ സർഫസ് വെബ്. വളരെ മധുരമുള്ളതാണ്, പക്ഷേ അവർ കുറച്ചും കൂടി നീണ്ടിട്ട് നിൽക്കുന്ന ഭാഗമാണ് നമ്മുടെ ഡീപ്പ് വെബ്. അതിൻ്റെ ഏറ്റവും എൻഡുള്ള ഭാഗമുണ്ടല്ലോ, അതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഡാർക്ക് വെബ്. ഈ ഡാർക്ക് വെബ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നടക്കാത്ത ഇല്ലീഗൽ ആക്ടിവിറ്റീസിലോ ഒന്നും നമുക്ക് ഒരാളെയും കണ്ടുപിടിക്കാൻ പറ്റില്ല. അവിടെ എല്ലാവരും അറിയപ്പെടുന്നത് ജസ്റ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ ജസ്റ്റ് എ നിക് നെയിം അങ്ങനെയാണ്. നമ്മളിപ്പോൾ എല്ലാവരും ഒരു ആളുകൾ ചിന്തിക്കുമ്പോൾ ഹാക്കേഴ്സ് 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 നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടോ? ഹാക്കിംഗ് എന്നൊക്കെ പറഞ്ഞ സംഭവം മെയിനായിട്ട് നടക്കുന്നത് ഈ ഒരു സ്ഥലത്താണ് ഡാർക്ക് വെബ്. അവർ തന്നെ സ്വന്തമായിട്ടുണ്ടായിട്ടുള്ള സോഫ്റ്റ്വെയർസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ ഒരു ഡാർക്ക് വെബ്. മെയിനായിട്ട് ഇതിലെ ഹാക്കേഴ്സും അങ്ങനെയുള്ള ആളുകളും അല്ലെങ്കിൽ ഗവൺമെൻറ് ഒഫീഷ്യൽസ്, മിലിറ്ററി ഒഫീഷ്യൽസ് അങ്ങനെയുള്ള ആളുകളാണ് ഈ ഒരു ഡാർക്ക് വെബ് ഡിപ്പാർട്ട്മെൻറ്റിൽ ശരിക്കും ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു ഡാർക്ക് വെബിൽ സാധാരണ ആൾക്കൊന്നും ഓടിച്ചെന്ന് കയറാൻ പറ്റില്ല. അവിടെ കയറാൻ പറ്റില്ല അല്ലെങ്കിൽ അതിലൊരു എന്ത് പ്രവർത്തനം നടക്കണമെന്നുണ്ടെങ്കിൽ അതിൽ കയറാൻ പറ്റുന്ന ഒരു വെബ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ടോർ ബ്രൗസറാണ്. ടോർ ബ്രൗസർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ഡാർക്ക് വെബിലേക്ക് കയറാൻ സാധിക്കുക. ടോർ ബ്രൗസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഒണിയൻ റോട്ടോർ എന്നാണ് അറിയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോർ ബ്രൗസറിൻ്റെ എംബ്ലം നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേട്ടിട്ടുള്ളവർക്ക് അറിയാം, ഒരു ഒണിയൻ ഷേപ്ഡാണ്, ഒരു ഒണിയനെ ഹാഫ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഷേപ്പിലാണ് അതിൻ്റെ ഒരു എംബ്ലം ഇരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? എന്താണെന്ന് ചോദിക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒണിയൻ എടുക്കുക, അത് ഇങ്ങനെ പീലിയിടുന്നതിനനുസരിച്ച് പുതിയ പുതിയ അറകൾ അല്ലെങ്കിൽ പൗച്ചസ് രൂപീകരിക്കും. പക്ഷേ ഉള്ളിൽ തുറന്ന് നോക്കും തോറും അത് ശൂന്യമായിരിക്കും, ഒന്നും ഉണ്ടാവില്ല ലാസ്റ്റ് എത്തുമ്പോൾ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതിൻ്റെ ഉള്ളിൽ മെസ്സേജസും ഒരു ആക്ടിവിറ്റീസും നടക്കുന്നത് എവിടെ നിന്നാണ് എവിടെ നിന്നാണ് വരണതെന്ന് ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു ചെറിയൊരു പിഴവ് മതി നിങ്ങൾ അഗാധമായ ഒരു കുഴിയിലേക്ക് അത് തള്ളിയിടാൻ. ആ ഒരു സംഭവം പറഞ്ഞപ്പോഴാണ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള സംഭവം സിൽക്ക് റോഡ്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒരു ഡ്രഗ്സ് വേട്ട ഈ ഒരു ഡാർക്ക് വെബിൽ നിന്ന് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു സിൽക്ക് റോഡാണ്. ഈ ഒരു സിൽക്ക് റോഡ് October 2013 ഈ ഒരു സംഭവം കണ്ടുപിടിക്കുന്നതും അതിനെതിരെ ആക്ഷൻസ് എടുക്കുന്നത്. 50,000 crore അയാളിന്ന് കണ്ടെടുത്ത്. 50,000 crore എന്ന് പറഞ്ഞാൽ എത്ര വലിയൊരു എമൗണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ, അപ്പോൾ മണി എന്ന് പറഞ്ഞ സാധനം ഈ പൈസ കൊടുക്കാതെ ഒരു ഡ്രഗ്സും കാര്യങ്ങളൊന്നും മേടിക്കാൻ കിട്ടില്ലല്ലോ, അതെങ്ങനെയാവോ അത് നടന്നിട്ടുണ്ടാവുക?
അവിടെയാണ് നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രശസ്തി വരുന്നത്. അവിടെ നടക്കുന്ന ഒരു ഫണ്ടാണ് ബിറ്റ്കോയിൻ. ബിറ്റ്കോയിൻ ഞാൻ ചെറുതാക്കി ഷോർട്ടാക്കി പറഞ്ഞുതരാം. ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഗോൾഡ് വിചാരിക്കുക. നമുക്ക് പൈസ ഉണ്ടെങ്കിൽ ഒരാൾക്ക് പോയിട്ട് ഗോൾഡ് മേടിക്കാം. ആ ഒരു ഗോൾഡ് എവിടെ വേണമെങ്കിലും നമുക്ക് ചെന്നിട്ട് പൈസ രൂപതയ്ക്ക് മാറ്റാൻ സാധിക്കും, ഇല്ലേ? അതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നമ്മൾ നമ്മുടെ പൈസ ഉപയോഗിച്ചിട്ട് അതൊരു ബിറ്റ്കോയിൻ മേടിക്കുന്നു. ആ ഒരു ബിറ്റ്കോയിൻ നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് നോക്കുകയാണെങ്കിൽ റുപ്പീസ്, അമേരിക്ക എന്ന് പറഞ്ഞാൽ ഡോളേഴ്സ്, പക്ഷെ ലോകമെമ്പാടുള്ള ആളുകൾക്ക് നോക്കുകയാണെങ്കിൽ ഒരേ ഒരു മണിയുള്ളൂ, അതാണ് ബിറ്റ്കോയിൻ. അപ്പോൾ ഈ ഒരു ഡാർക്ക് വെബ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കിയിട്ടുള്ളത് ആരാണ് നോക്കുകയാണെങ്കിൽ അമേരിക്കൻ ഗവൺമെൻറ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഇൻ്റർനെറ്റ് ഉണ്ടാക്കിയത് അമേരിക്കൻ ഗവൺമെൻറ്. എന്തുകൊണ്ട് ഇങ്ങനെ അമേരിക്കൻ ഗവൺമെൻറ് ഇത്രയധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അറിഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് ഉണ്ടാക്കി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതിനുള്ള ഉത്തരമാണ് ഞാൻ പറയുന്നത്, ഇത് ഗവൺമെൻറ് ഓഫീഷ്യൽസിനും കാര്യങ്ങൾക്കൊക്കെ സംസാരിക്കാനും അവരുടെ ഇമ്പോർട്ടൻറ്റ് ഡാറ്റാസ് കൈമാറാനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു പ്ലേസാണ് ഈ ഒരു ഡാർക്ക് വെബ് എന്ന് പറഞ്ഞുള്ള ഒരു സ്ഥലം. അവിടെ ഒരു സ്ഥലം എന്തുകൊണ്ട് ഇത് ഓപ്പൺ ആയിട്ടുള്ള ജനങ്ങൾക്ക് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആളുകളുടെ ഡാറ്റ കാര്യങ്ങൾ ചോർന്നു പോകാതിരിക്കുക, ഈ ഗവൺമെൻറ് ഓഫീഷ്യൽസിൻ്റെ ഡാറ്റ ചോർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പൊതുജനങ്ങൾക്ക് ട്രാഫിക് കൂട്ടാൻ വേണ്ടി കൊടുത്തതാണ്. പക്ഷേ അവരെന്നെ ചിന്തിച്ചിട്ടില്ല, ഇത് പാമ്പിനെ പോലെ തിരിച്ചു വന്നിട്ട് ഇവരെ തന്നെ കൊത്തുമെന്ന് അവർ ചിന്തിച്ചില്ല. അതാണ് ഇന്ന് വളർന്ന് പിടിച്ച് നിൽക്കുന്ന ഈ ഒരു ഹാക്കിംഗ് ശൃംഖലയായാലും എല്ലാ കാര്യങ്ങളും നിൽക്കുന്ന ഈ ഒരു ഡാർക്ക് വെബിനെ ബേസ് ചെയ്തിട്ടുകൊണ്ടാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ഓണർ അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിലെ ജസ്റ്റ് ഒരു സെല്ലോടൈപ്പ് വെച്ചിട്ട് മാസ്ക് ചെയ്തുകൊണ്ട് ആളുടെ ക്യാമറ ഒട്ടിച്ചു വെച്ചിട്ടുള്ള ഒരു ദൃശ്യം. ഇത്രയ്ക്കും വലിയൊരാൾക്കൊരു സേഫ്റ്റി പ്രോബ്ലം ഉണ്ടെങ്കിൽ സാധാരണക്കാരുടെ കാര്യവും. അപ്പോൾ പലരും ചിന്തിച്ചിട്ടുണ്ടോ ശരിക്കും അത് നടക്കുന്നുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു സംഭവം മാസ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡാർക്ക് വെബിൽ നിങ്ങളൊരു പൈസ കൊടുക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും എത്ര നേരം വേണമെങ്കിലും ഒരാളെ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറയോ ബാക്ക് ക്യാമറയോ ഉപയോഗിച്ചിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങൾ മൊബൈലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ വേറൊരാൾ നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇത്രയധികം ഒരു പടർന്നു കിടക്കുന്ന ഒരു ശൃംഖലയാണ് ഈ ഒരു ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. ഇവിടെ നടക്കുന്നത് സെക്ഷുവലായിട്ടുള്ള സംഭവങ്ങൾ, അതുപോലെ തന്നെ ഈ ഒരു ആൾക്കാരെ ടോർച്ചർ ചെയ്യുന്ന വീഡിയോസ്, അത് സംഭവങ്ങളോ പൈസ കൊടുത്ത് കാണാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഇപ്പോൾ കുറേ സിനിമകളും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അതിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ശരിക്കുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഡാർക്ക് വെബിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അതുപോലെ തന്നെ ഈ ഒരു ഹ്യൂമൻ ട്രാഫിക്ക്, അതുപോലെ തന്നെ സെക്സ് ട്രാഫിക്ക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിരവധിയാണ് ഈ ഒരു സംഭവത്തിലേക്കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾക്കൊരു ഓർഗൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വിപണിയിൽ കിട്ടുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. പക്ഷേ ഈ ഒരു വിപണി നടത്തുന്ന ആൾക്ക് അറിയില്ല ഇത് എവിടെ നിന്നാണ് വന്നത്, ആരുടെയാണ് ഈ ഓർഗൻ, പക്ഷേ ഇത് എങ്ങനെയാണ് ഒറിജിനലായിട്ട് ലീഗലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഒരാളെ ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റായിട്ട് കൊല്ലും, അയാളിൽ നിന്ന് ഇൻറ്റേണൽ ഓർഗൻ എടുക്കും, ആ ഒരു ഓർഗൻ ചിലപ്പോൾ ഈ ഒരു ബ്ലാക്ക് മാർക്കറ്റിലേക്ക് വരുന്നുണ്ടാവുക. അതാണ് ഈ ഒരു ഡാർക്ക് വെബിൻ്റെ പ്രത്യേകത. ഒരാളെ അതിൽ ജസ്റ്റ് ഒരു കണ്ണിനെ പിടിച്ചാൽ പോലും ഈ ഒരു സംഭവങ്ങൾ ഇവിടുന്ന് വന്നതെന്ന് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് ഡാർക്ക് വെബിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജീവിക്കുന്നത് മനുഷ്യന്മാരുടെ ഇടയിലല്ല മൃഗങ്ങളുടെ ഇടയിലാണ്. ഇപ്പോഴും നിങ്ങളെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന മൃഗങ്ങളുടെ ഇടയിൽ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു ടൈമിൽ ഇഷ്ടംപോലെ കുട്ടികളായാലും മാതാപിതാക്കളായാലും കുറേ ആളുകൾ ഇൻ്റർനെറ്റ് യുഗത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അത് എല്ലാം നല്ലതിനാണ്, പക്ഷേ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായി അറിയാതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി വിട്ടേക്ക് മാഷേ. അപ്പോൾ ഇറ്റ്സ് മീ ക്വാറൻ സൈനിങ് ഓഫ്.